ECEMI 0% interest endum endinodum exchange offer thodangiyave Nikshan Electronics Kannur Vadagara Vardagal Vishadamayi കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്നും ജനങ്ങൾക്ക് പ്രതീക്ഷ പകരുന്ന ഒന്നുമില്ലെന്നും ഇ പി ജയരാജൻ. കാർഷിക മേഖലയെ പരിഗണിച്ചില്ല, കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല, തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള പുതിയ പദ്ധതികളില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. വീണ വിജയനെതിരായ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്തതായും മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഇ പി ജയരാജൻ. രണ്ടാം മോദി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് തീർത്തും നിരാശാജനകമാണെന്നും ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുകയെന്നും ബഡ്ജറ്റ് പ്രഖ്യാപനത്തിനില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പാപ്പിനിശ്ശേരിയിലെ വീട്ടിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ. ഇന്ത്യൻ ജനതയ്ക്ക് ഒരു വളർച്ചയും നൽകാത്ത ബഡ്ജറ്റിന്റെ പ്രഖ്യാപനമാണ് ധനകാര്യമന്ത്രി നടത്തിയത്. ഇന്ത്യയുടെ സമഗ്ര വികസനത്തിലൊന്നുമില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ ചില കാര്യങ്ങൾ ആവർത്തിക്കുകയല്ലാതെ നാടിന്റെ സാമ്പത്തിക സാമൂഹിക വ്യാവസായിക കാർഷിക രംഗത്തെ ഒരു മെച്ചവും നൽകുന്ന ബഡ്ജറ്റ് അല്ല അവതരിപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനതയെ പരിഹസിക്കുന്നതിന്റെ സമമാണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ എന്തു ചെയ്യും എന്നുള്ള ഒരു പരിഹാസ ചോദ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലില്ലാത്ത ഒരു ബഡ്ജറ്റായി പോയി. നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് ഇത് തികച്ചും ഇവിടെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടാക്കും, കാർഷിക മേഖല തകർച്ചയിലേക്ക് പോകും പ്രതീക്ഷ നൽകുന്നതല്ല. അതുകൊണ്ട് ഈ പാർലമെൻറ് സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ശരിയായ നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ് BJP ഗവൺമെൻറ് ജനങ്ങളെ അവഗണിക്കുന്നു, പരിഹസിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം കൂടിയാണ്.